നമസ്കാരം ഞാൻ ഐശ്വര്യ ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നാറി നാണം കെട്ട് മന്ത്രി സജി ചെറിയാൻ രാഷ്ട്രീയക്കാരുടെ പ്രഖ്യാപനങ്ങൾ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സജി ചെറിയാന് ഇന്നലെ കിട്ടിയ എട്ടിന്റെ പണി മത്സ്യത്തൊഴിലാളികളുടെ കൈയ്യടി പ്രതീക്ഷിച്ച് സജി ചെറിയാൻ നടത്തിയ പ്രഖ്യാപനമാണ് സജി ചെറിയാനെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് വിഴിഞ്ഞതുൾപ്പെടെ പ്രഖ്യാപനങ്ങൾ ഐസുകട്ടയിലെ പേര് പോലെയായ സാഹചര്യത്തിൽ മന്ത്രി സജി ചെറിയന്റെ പുതിയ പ്രഖ്യാപനത്തിന് നേരെ പരസ്യമായി കാർക്കിച്ചുതുപ്പുകയായിരുന്നു ജനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫ്ളാറ്റ് സമുച്ചയത്തിന് അടുത്ത മാസം തറക്കല്ലിടും എന്നാണ് സജി ചെറിയൻ വേദിയിൽ കൊട്ടിഘോഷത്തോടെ പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് കേട്ടിടം സദസ്സിൽ നിന്നും കയ്യടി ഉണ്ടായില്ല സ്വാഭാവികമായും ഇത്തരത്തിലൊരു കാര്യം കേൾക്കുമ്പോൾ കീ കൊടുത്ത പാവകളെ പോലെ കൈയ്യടിക്കുകയാണല്ലോ പൊതുജനത്തിന്റെ പതിവ് പക്ഷേ അങ്ങനെ കൈയടിക്കാനുള്ള സമയം വേദിക്ക് നൽകിക്കൊണ്ട് മന്ത്രി കാത്തിരിക്കുകയും ചെയ്തു എന്നാൽ മന്ത്രിയുടെ കണക്ക് കൂട്ടൽ പാടെ തെറ്റിച്ചുകൊണ്ട് വേദി ആകെ നിശബ്ദമാവുകയായിരുന്നു ആരും കൈയടിക്കാതിരുന്നു എന്ന് മാത്രമല്ല മന്ത്രിയുടെ വാഗ്ദാനത്തെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു അവർ ഇത് കണ്ട് അന്തം വിട്ടുന്നത് മന്ത്രി സജി ചെറിയാനോട് ബിഷപ്പ് ഡോക്ടർ സെപാസ്റ്റിൻ തെക്കത്തെ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഇതുപോലെ ഇട്ട ധാരാളം കല്ലുകൾ അവിടെ തന്നെ കിടപ്പുണ്ട് സാറേ അതുകൊണ്ടാണ് കൈയടിക്കാൻ ആർക്കും തോന്നാതിരുന്നത് ഇതോടെ മന്ത്രി സജി ചെറിയ രക്തപ്രസോദമൊക്കെ വറ്റി വിളി നിന്നു എന്തായാലും ചമ്മിയത് പുറത്തു കാണിക്കാതെ മന്ത്രി വീണ്ടും വാഗ്ദാനങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുമെന്നും ഫിഷറീസ് മന്ത്രി കൂടിയായ സജി ചെറിയൻ യോഗത്തിൽ പറഞ്ഞു കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സിയുടെ നാൽപ്പതാമത് ജനറൽ അസംബ്ലി വിജയപുരം രൂപതയുടെ ആതിഥേയത്വത്തിൽ കോട്ടയം വിമലഗിരി പോസ്റ്റൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മന്ത്രി കത്തിക്കയറിയത് ഭവനരഹിതരായ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഈ സർക്കാരിന്റെ കാലത്ത് ഭവനങ്ങൾ നൽകുമെന്നും പറഞ്ഞു തിരുവനന്തപുരം മുട്ടത്തറയിൽ എട്ട് ഏക്കറിൽ മത്സ്യത്തൊഴിലാളികൾക്കായി പണിയുന്ന ഫ്ലാറ്റ് സമുച്ചയത്തിന് തറക്കല്ലിടൽ അടുത്ത അടുത്തമാസം പത്തിന് മുഖ്യമന്ത്രി നിർവഹിക്കുമത്രേ തിരുവനന്തപുരം അതിരൂപത നൽകിയ ഭൂമിയിലും ഭവനങ്ങൾ പണിയും മത്സ്യബന്ധന യാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന മണ്ണെണ്ണയുടെ വില ഉയർന്നതിനാൽ എൽ പി ജി ഉപയോഗിച്ചുള്ള ബോട്ടുകൾ പ്രോത്സാഹിപ്പിക്കും ഇതിന്റെ ഭാഗമായി എൽ പി ജി കിറ്റുകൾ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യും വിഴിഞ്ഞം പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുമെന്നതിൽ ലത്തീൻ കത്തോലിക്കുകാരുമായി സർക്കാരിനുണ്ടായിരുന്ന ഊഷ്മള ബന്ധം തുടർന്നും നിലനിർത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഫ്ളാറ്റ് പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തുമ്പോൾ ലത്തീൻ ജനത മുഴുവൻ അവിടെയുണ്ടാകുമെന്ന് കൂടി പറഞ്ഞാണ് ബിഷപ്പ് മന്ത്രിയെ യാത്രയാക്കിയത് കേരൾ സി സി ജനറൽ അസംബ്ലിയിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പോകാനൊരുങ്ങുകയായിരുന്ന മന്ത്രിയെ പോകരുത് ഒരു നിമിഷം നിൽക്കണം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് ബിഷപ്പ് തെക്കത്തിച്ചേരിൽ ലത്തീൻ കത്തോലിക്കക്കാരുടെ പരിഭവം പങ്കുവച്ചത് കല്ലിടുന്ന കാര്യം പറഞ്ഞപ്പോൾ കൈയടിക്കാത്തത് കേരളത്തിൽ ധാരാളം കല്ലുകൾ ഇതുപോലെ കിടപ്പുള്ളത് കൊണ്ടാണ് എന്ന് ബിഷപ്പ് പറഞ്ഞു മൂലമ്പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇട്ടക്കല്ലുകൾ അവിടെ തന്നെയുണ്ട് ഫ്ളാറ്റ് സംശയത്തിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിലെ ലത്തീൻ ജനത മുഴുവൻ അവിടെ ഉണ്ടാകുമെന്നും അത് എപ്പോൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല എന്നും ബിഷപ്പ് പറഞ്ഞു ലത്തീൻ കത്തോലിക്കർ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള കാര്യം കേരളത്തിലെ തഹസിൽദാർമാർക്കും ക്ലാസ് എടുക്കണമെന്നും ബിഷപ്പ് മന്ത്രിയോട് നിർദ്ദേശിച്ചു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സജി ചെറിയാനെ പരിഹസിക്കുന്നതായിരുന്നു ഈ ഇടപെടലുകൾ